നമ്മള് നാട്ടില് വന്നിട്ട് ഒരു മീനെ പിടിച്ചിട്ടില്ലാന്ന് വേണ്ട. അപ്പൊ അതിനു വേണ്ടി നമ്മള് സാരജിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് ഉപേദ്, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു മീനിനെ കിട്ടുമോ എന്നൊരു ശ്രമം നടത്താൻ പോവാണ്. ഫിഷിങ്ങിലൊന്നും നമ്മൾ ഫിഷിംഗ് ബ്രീക്സിനെ പോലെ പ്രാക്ടീസ് ഒന്നുമില്ല. പണ്ട് കാലത്ത് മീനെ പിടിച്ചുള്ള പറ്റേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് റീലും റീലൊക്കെ വെച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് വഴിയാണ് പോകുന്നത്. പഴയങ്ങാടി കാണാത്തവർക്കെല്ലാം കാണാം. ആ പറഞ്ഞോ. പഴയങ്ങാടിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? എല്ലാ സാധനങ്ങളും പഴയങ്ങാടി കിട്ടും. കണ്ടോ, നോക്ക്, എ ബി സി എല്ലാ സാധനങ്ങളും കിട്ടും. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തീരെ സൗകര്യമില്ല, സ്ഥല സൗകര്യം കുറവാണ്. ഹോസ്പിറ്റലുകൾ എല്ലാവിധ ഷോപ്പുകളും ഉണ്ട്, പക്ഷേ ഇതാണൊരു കുഴപ്പം, സ്ഥല സൗകര്യം വളരെ കുറവാണ്. ടൗണൊക്കെ എത്തുമ്പോഴേക്ക് ഭയങ്കര ട്രാഫിക് ആവും, പിന്നെ ഈ സമയത്ത് അധികം തിരക്കുണ്ടാവില്ല. ഇവിടെ കണ്ടോ വലിയ ഗൾഫിലൊക്കെ കാണുന്ന പോലത്തെ ഷോപ്പിംഗ് മാളുകളൊക്കെ കുറച്ച് കൂട്ടി പറയുന്നുണ്ട്. ഒരു പള്ളി, ഇതാണ് പഴയങ്ങാടി, നമ്മുടെ എല്ലാം എല്ലാമായ പഴയങ്ങാടി. ഇതാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിലേക്ക് ട്രക്കാന്നല്ലടാ പോകണം. ഇനി നേരെ റോഡ് പോകുന്നത് കണ്ണൂരിലേക്കാണ് അല്ലേ? ഉപ്പേല ഇനി കണ്ണൂരിലേക്കാണ് ഈ പോകുന്നത്. അവിടുന്ന് ഇത് ഐ റോഡ് ഈ കട്ട് ചെയ്ത് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നു. ശരി, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗം കണ്ടിട്ടില്ലെന്ന് പരാതി വേണ്ട. ആ വണ്ടി പോട്ടെ പോട്ടെ പോട്ടെ. ഓ, ഈ ഡ്രൈവിംഗ് ഒന്നും എനിക്ക് ജന്മന ഓടിക്കാൻ കഴിയില്ലടാ. ഇതല്ലേ നമ്മുടെ നാട്ടിൽ വന്നാൽ വണ്ടി ഓടിക്കാത്തത്. നമ്മൾ ആ അവിടുന്നുള്ള നല്ല പള്ളിയുണ്ട് ഇവിടെ, അവിടുന്നുള്ള സുഖ സൗകര്യങ്ങളിൽ വണ്ടി ഓടിച്ച് ഓടിച്ച് ഈ ടൈറ്റിലൊന്നും വണ്ടി ഓടിക്കാൻ നമുക്കായില്ല. ഇത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും അല്ലേ? റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടല്ലേ? ആ നമ്മൾ ജെട്ടിയിലേക്ക്, ജെട്ടിയാ ആ ബോട്ട്, ജെട്ടി ബോട്ട് ജെട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാടാ വേഗം, സമയം വന്ന് മഴ പെയ്ത് തീർന്ന കഥ. അങ്ങോട്ടല്ലേ, ആ എടുക്ക എടുക്ക്. ഇതാണ് പഴയങ്ങാടി ബോട്ട് ജെട്ടി. ഞാനിവിടെ ഒരു താൽക്കാലിക പഴയങ്ങാടിക്കാരനാണെങ്കിലും ഞാൻ സത്യം പറഞ്ഞ് ഇതാദ്യമായിട്ടാണ് കാണുന്നത്. മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയാണ് സംഭവം. ഓ, ആയുധങ്ങളെല്ലാം കൊണ്ട് ഉപയോഗിച്ച് ഇറങ്ങിയ എടാ. ഈ താപം പാലല്ലേ മേൽക്കൊന്ന്? ഇവിടെ നമ്മളെക്കാളും മുമ്പ് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ മീനെ പിടിച്ചോണ്ടിണ്ട്. വീണ തീർന്നല്ലേ ഉപയോഗം? ഉപേദി ഇതിനി നേരെ പോയിട്ട് കടലിൽ പോലെ. ആ അതിൽ റെയിൽവേ, അതിൽ റെയിൽവേ പാലല്ലേടാ ആ കാണുന്നു. ഏ, അതെ അത് റെയിൽവേ പാലം. ഇത് കണ്ണൂർക്ക് പോകുന്ന റോഡ്. ഉപേദ ആയുധങ്ങളിൽ റെഡിയാക്കുന്നുണ്ട്. ഉപേദേ രാത്രിക്കുള്ള കറിക്കുള്ള സാധനം കിട്ടോ? ഉപേദ ഒരു കണിച്ചാനൊക്കെ കിട്ടണേ. ഒന്നും പറയുക, വെള്ളം വളരെ പോക്കാണ്. ആ കിട്ടിയാ കിട്ടി, പോയാ പോയി. വെള്ളം നമ്മളിങ്ങനെയുള്ള ആധുനിക ഫിഷിംഗ് സാധനങ്ങൾ കൊണ്ടൊന്നും മീനെ പിടിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ നമ്മൾ സെബിനെ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ചൂണ്ടക്കാരും പോക്കിങ് കൊണ്ട് മണ്ണരനെ കുറച്ച് പിടിച്ച പരിചയം നമുക്കുള്ളൂ. സത്യം സത്യമായിട്ട് പറയുകയാണേ, ഇപ്പം ഭയങ്കര ഫിഷിങ്ങിൻ്റെ ആളാണ്. ഉപേദ് കോത്തു കോത്തു ഇത് അവസാനം ഒരു സംഭവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇനി പിടിച്ച് നോക്കിയാൽ മതി. ഉപേദ് ഇതെന്തെങ്കിലും കിട്ടുമോ? ചെമ്പല്ലെങ്കിലും കിട്ടണം. ഓ, തുള്ളുന്നതാ പുഷു. ഇതാ സാധനം,
ഇതിനെ കോക്കല് ഇല്ല. ഇത് എത്ര പ്രാവശ്യം പിടിക്കാം ഈ സാധനം കൊണ്ട് പോകുന്നവരെ? അത് തഴയുന്നവരാ. എൻ്റെ ഗോപ്രോ കൊളുത്തി വെള്ളത്തിലിട്ടേക്കല്ലേ സംഭവം. അവിടെ വീണതിപ്പോൾ ഇപ്പൊ താഴ്ന്നിട്ടുണ്ടാവില്ലാതെ തീരെ. ഒരു പ്ലാസ്റ്റിക് മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വളഞ്ഞു പോയി അല്ലേ? നോക്കി എന്താ സംഭവം? ഇത് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എറിയുന്നുണ്ട്. ഒന്നും വരുന്നൊന്നും കാണുന്നില്ല. നമ്മളെ പോലെ ടെക്നോളജി ഒന്നും കൊണ്ടുവരാതെ വെറും ചൂണ്ടക്കാരും അതിൻ്റെ ഇരയും മാത്രം കൊണ്ടുവന്നവർക്കൊക്കെ അത്യാവശ്യം പൊടി മീനെങ്കിലും കിട്ടുന്നുണ്ട്. ഇന്ന് വല്ലതും കിട്ടുമെന്ന് അറിയില്ല. ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടുണ്ട്. അതിഭയങ്കരമായ ഒരു പരാജയം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ.